മഴയെത്തിയതോടെ തൃശൂരിലെ വിലങ്ങൻകുന്നിലേക്ക് സഞ്ചാരികളുടെ വരവ് കൂടി. വരുമാനം ഉയർന്നതിനാൽ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അറിയിച്ചു. 10 ഏക്കറിൽ പരന്നുകിടക്കുന്ന പച്ചപ്പ്, കാറ്റുകൊണ്ടിരിക്കാൻ പ്രത്യേക ഇടങ്ങൾ, ചിത്രശലഭങ്ങൾക്കായി തയ്യാറാക്കിയ ഉദ്യാനം, സിനിമാ പ്രേമികൾക്കായി ആംഫി തിയേറ്റർ, കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക്, കാടിന്റെ ഓരം ചേർന്ന് നടക്കാൻ വൃത്തിയുള്ള നടപ്പാതകൾ. തൃശൂർ നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിലങ്ങൻകുന്നിലെത്താം. സിറ്റിന്ന് തൊട്ടടുത്ത് തന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ നമുക്ക് ഏകദേശം തൃശൂർ ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ ഏകദേശം ഒരു നല്ലൊരു ഗ്രീനി ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഒരു ഈവനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സീനറി ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ്. കിഡ്സിനായാലും എല്ലാവിധ ഇതിലും കയറാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് സേഫാണ്. നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തിലാണ് എല്ലാം ഉള്ളത്. 1994 വിലങ്ങൻകുന്ന് സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വിഷ്വലി ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ ലിപിയിലുള്ള ബ്രോഷേഴ്സ്, അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശന സമയം. ഇത് രാത്രി 9 മണി വരെ ആക്കിയാൽ കൂടുതൽ പേരെ ആകർഷിക്കാനാകുമെന്നാണ് DTPC യുടെ കണക്കുകൂട്ടൽ. മധുമേനോനൊപ്പം തൃശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.